മാവേലിക്കര താമരക്കുളം ചത്തിയറ പുതിയകാവ് ശ്രീഭദ്ര ശ്രീദുർഗ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. പുരസ്കാര സമർപ്പണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു. താമരക്കുളം ചത്തിയറ പുതിയകാവ് ശ്രീഭദ്ര ശ്രീദുർഗ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന പുനഃപ്രതിഷ്ഠാദിന മഹോത്സവമാണ് സമാപിച്ചത്. ഉത്സവത്തിന്റെ ഭാഗമായി പ്രഥമ പുരസ്കാര സമർപ്പണവും നടന്നു. മേൽശാന്തി ഹരിനമ്പൂതിരി ചടങ്ങിന് ഭദ്രദീപം തെളിച്ചു. പുരസ്കാര സമർപ്പണ സമ്മേളനം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സത്യാറ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ പൊതു ക്ഷേത്രമായ ശക്തികുളങ്ങര ക്ഷേത്രം, പിന്നെ നമ്മുടെ ഈ പുതിയവാവ് ക്ഷേത്രം, അപ്പുറത്തോട്ട് എന്നാൽ നമ്മുടെ മുതിരക്കാല ദേവി ക്ഷേത്രം അടക്കം ഒരുപാട് കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. ധാരാളം കാവുകളും കുളങ്ങളുമുണ്ട്. ആ കുളങ്ങളും കാവുകളും ഒക്കെ കുറേ നശിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാവുകളൊന്നും ഇതുവരെ നശിച്ചിട്ടില്ല. ആ ശക്തികുളങ്ങരയായാലും മുതിരക്കാലയായാലും ധാരാളം കാവുകളുണ്ട്. ഈ കാവുണ്ട്, കൊപ്പാറ കാവുണ്ട്, അടക്കം ധാരാളം കാവുകളുണ്ട്. ആ കാവുകളെന്ന് പറയുമ്പോൾ പരമ്പരാഗതമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം നമ്മുടെ കാവുകളും കുളങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ നമ്മുടെ നാടിൻ്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട നമ്മുടെ ഒരു നമ്മുടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ കാവുകൾ കുളങ്ങളൊക്കെ സംരക്ഷിക്കുക. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽ അമ്പാട്ട് അധ്യക്ഷനായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ PhD നേടിയ ഡോക്ടർ ജി ദിവ്യരാജ്, ISRO നിന്നും കെമിസ്ട്രിയിൽ PhD നേടിയ ഡോക്ടർ എസ് ആശ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD നേടിയ ഡോക്ടർ നവിതാരാജ് എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ രാജൻപിള്ള, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വിജയൻപിള്ള തൈലേത്ത്, ജി സുകുമാരൻപിള്ള, ഭാസ്കരൻപിള്ള, രാമചന്ദ്രൻപിള്ള, മുരളീധരൻപിള്ള, പ്രഭാകരൻപിള്ള, ജി പ്രസന്നൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. തിങ്കളാഴ്ച രാവിലെ പൊങ്കാല സമർപ്പണവും സമൂഹസദ്യയും ഘോഷയാത്രയും കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.